നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിന് ശേഷം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് എന്ന് പറയുന്ന സാധ്യത തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. പ്ലേ ഓഫിലേക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുമോ എന്നുള്ള ചോദ്യം ഒരുപാട് പേരുടെ ഭാഗത്ത് നിന്ന് വന്നു. ഇങ്ങനെ ലൈവ് വന്നപ്പോൾ പോലും ഒരുപാട് പേർ ചോദിച്ച ചോദ്യം തന്നെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം. ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 8 പോയിന്റ് ആണുള്ളത്. 9 മത്സരത്തിൽ നിന്നും 8 പോയിന്റ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമ്പാദിച്ചെടുത്തത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മുടെ പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ 27 പോയിന്റുകൾ വേണം. 27 പോയിന്റ് ഉണ്ടെങ്കിലാണ് ഏതൊരു ടീമിനും പ്ലേ ഓഫ് എന്ന് പറയുന്ന ഒരു സ്വപ്നം അറ്റ്ലീസ്റ്റ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇനി കൃത്യം കേരള ബ്ലാസ്റ്റേഴ്സിന് 19 പോയിന്റ് ആവശ്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി 9 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 9 മത്സരങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 27+ ഇപ്പോഴുള്ള 8 പോയിന്റ് അടക്കം 35 പോയിന്റുകൾ എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സുഖമായി കേരള ബ്ലാസ്റ്റേഴ്സിന് ഫൈനൽ കളിക്കാവുന്ന, സോറി, സെമി ഫൈനൽ കളിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു എല്ലാ മത്സരങ്ങളിലും വിജയിക്കുമെന്നുള്ള സ്വപ്നം ആരും കാണേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാ മത്സരങ്ങളും ജയിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. സമനിലയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെക്കുറെ മത്സരങ്ങളൊക്കെ പിരിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 4 മത്സരം കൂടെ ഒരു സമനിലയിൽ പിരിഞ്ഞ് 5 മത്സരങ്ങൾ വിജയിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സുഖമായി 27 പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ഷാർപ്പ് പോയിന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. 5 മത്സരങ്ങൾ വിജയിക്കുകയും 4 സമനിലയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള ലക്ഷ്യം. അല്ലെങ്കിൽ അപ്പൊ ഈ ഒരു കണക്കുകൾ വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും പ്ലേ ഓഫിലേക്ക് എത്താവുന്ന ഒരു ചാൻസ് ആണുള്ളത്. പക്ഷേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഉണർന്നു കളിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആരാധകരുടെ എല്ലാവരുടെയും വളരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമും മാനേജ്മെന്റും ഒപ്പം കോച്ചും കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനെല്ലാം തരണം ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ എന്തായാലും എല്ലാ ആരാധകരും ഒന്നടങ്ങാൻ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിന് വേണ്ടി. അപ്പോൾ എല്ലാവരും നമ്മളും കാത്തിരിക്കുകയാണ്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന ഓരോ താരങ്ങളും, അല്ലെങ്കിൽ ഇനി ഒരു മത്സരം എന്ന് പറയുന്നത് സെക്കൻഡ് റൗണ്ടാണ്. അതായത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സെക്കൻഡ് റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ താരങ്ങളെയും ഓരോ മത്സരങ്ങളെയും നേരിടുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ വലിയ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ ടീമുകളും നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂരാണ് ഇനി അടുത്ത മത്സരം നടക്കാനായിട്ട് ജംഷഡ്പൂരുമായിട്ട് അടുത്ത മത്സരം നടക്കാനായിട്ട് പോവുകയാണ്. കൊച്ചിയിലാണ് മത്സരം. അപ്പോൾ ആരാധക പിന്തുണ ഉണ്ടാകും, പക്ഷേ കൊച്ചിയിൽ വിജയിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ആകെ ഒരൊറ്റ വിജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വന്ന് കിരീടം ചൂടുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതൊരു ഹീറോയിക് തിരിച്ചു വരവായിരിക്കുമെന്ന് വിശ്വസിക്കാം. വിമർശനങ്ങൾ കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരുമായി കണ്ടുപിടുന്നതായിരിക്കും. ബൈ ബൈ. 27 28 35 അല്ലേ?